ഹലോ ഫ്രണ്ട്സ്, അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീഡിയോയിൽ കുറച്ച് കമൻ്റൊക്കെ വന്ന്, അതായത് ഫേസ് എന്തുകൊണ്ട് കാണിക്കുന്നില്ല, ഈ മോന്ത നിങ്ങൾക്ക് കണ്ടിട്ട് വേറെ പ്രത്യേക ഗുണങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഈ പ്രാവശ്യം എന്തായാലും കുറച്ചെങ്കിൽ ഫേസ് കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം ആൾക്കാർക്ക് ഭയങ്കര സംശയം, ഇനി എൻ്റെ വേഷത്തിൽ വേറെ വല്ലവരുമാണോ ഇതൊക്കെ പണി ചെയ്യുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഫേസ് കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഞാനും ഇതാ കാണുന്ന നമ്മളുടെ ലിറ്റിൽ മെക്കാനിക്കും കൂടെ ചേർന്നിട്ട് വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് ക്ലീൻ ചെയ്യാൻ പോകണം. അപ്പോൾ ഇൻറ്റീരിയേഴ്സിനകത്തുള്ള കുഴപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാം പെയിൻറ്റിന് കൊടുക്കുന്ന വണ്ടിയെപ്പോലെ ഈ വണ്ടിക്കും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് നമ്മളാദ്യം ഇതിൻ്റെ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ട, ഇതൊക്കെ എന്ന് പറയുന്നത് എന്തോ ഒരു പാടാണ് അത്. പിന്നെ ഇതാ ഇവിടെ ആരുടെയോ വിരലിൻ്റെ അടയാളങ്ങളുണ്ട്, ഇതുണ്ട്. അതുപോലെ പിന്നെ ഇത് അഴുക്കാണ്, ഇവിടെയൊക്കെ പൊടിയുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ പൊടി. പിന്നെ സീറ്റ് ലെതർ. യെസ് ബേബി, ഹലോ പറഞ്ഞു. ഹലോ, വലിയ നാണക്കാരി വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഇതിനകത്ത് കുറച്ച് പൊടി ഇതാ ഇവിടെയൊക്കെ ഉണ്ട് നല്ല രീതിയിൽ. പിന്നെ ഇതാ നമ്മളുടെ ഈ ഭാഗത്ത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനെ ഒന്ന് നല്ല രീതിയിൽ ഇൻറ്റീരിയർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിരിക്കും കാണാൻ. പക്ഷേ ഇൻറ്റീരിയർ ക്ലീനിങ്ങിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെവിടെ പോയാലും അവരൊരു 10-2000 രൂപ ഇതിന് വേണ്ടി ചോദിക്കും. 2000 രൂപ ചോദിച്ചിട്ട് ആ ഒരു വൃത്തി വരത്തില്ല. ഞാനിത് 3-4 പ്രാവശ്യം ഇൻറ്റീരിയർ ക്ലീൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം എല്ലാം ഫുൾ പാടുകൾ. താണ്ട് ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മളുടെ താണ്ട സീറ്റിൻ്റെ ബാക്കിലൊക്കെ പെയിൻറ്റേഴ്സ് അറിയാതെ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം അവരെ നമുക്ക് സത്യം പറഞ്ഞാൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല, പക്ഷേ എന്നാൽ അവരെ നമുക്ക് കുറ്റപ്പെടുത്താം. കാരണം കുറച്ചുകൂടെ വൃത്തിയാവാമായിരുന്നു ഇത്. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പണിയൊന്നുമില്ല. ജസ്റ്റ് ഒരു ഇൻറ്റീരിയർ ക്ലീനിങ്ങിൻ്റെ ഒരു സാധനമുണ്ട്, അത് വെച്ച് നമ്മൾ സ്പ്രേ ചെയ്തിട്ട് തുടയ്ക്കുക. അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാനിന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്രോഡക്റ്റാണ്. ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പം ഇതിൻ്റെ സ്പോൺസർഷിപ്പോ അങ്ങനെ ഒന്നും കിട്ടേണ്ട കാലമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് 3M ഫോമിംഗ് കാർ ഇൻറ്റീരിയർ ക്ലീനർ എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ കുറച്ച് മൈക്രോ ഫൈബർ ടവൽസ്, അത് വെച്ചിട്ടാണ് നമ്മളിത് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ വേറെ ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം. പിന്നെ ഇതിനെ ഒന്ന് മൊത്തത്തിൽ പതപ്പിച്ചെടുക്കാനായിട്ട് നമ്മളൊരു ബ്രഷും കൂടെ യൂസ് ചെയ്യും. നോർമൽ പെയിൻറ്റേഴ്സ് ബ്രഷാണ്. അപ്പം എൻ്റെ കയ്യിൽ ഡീറ്റെയിലിംഗ് ബ്രഷുണ്ട്, പക്ഷേ ഈ ബ്രഷ് വെച്ച് കാണിച്ചാലേ എല്ലാവർക്കും ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുള്ളൂ. കാരണം പെയിൻറ്റേഴ്സ് ബ്രഷ് എവിടെയും കിട്ടാൻ, ഡീറ്റെയിലേഴ്സ് ബ്രഷിന് നല്ല വിലയാണ്, കിട്ടാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാണ്. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാം, വണ്ടി ക്ലീൻ ചെയ്യാം. അപ്പോൾ വണ്ടി ക്ലീൻ ചെയ്. അപ്പോൾ അവളാദ്യം തന്നെ ഇറങ്ങി വണ്ടി ക്ലീൻ ചെയ്യാനായിട്ട്. ഓക്കെ, ആ അവിടെ അല്ല മുന്നേ, നമുക്ക് അകത്ത് ക്ലീൻ ചെയ്യാം. അപ്പോൾ അകത്ത് ക്ലീൻ ചെയ്യാം, അകത്ത് ഇവിടെ ക്ലീൻ ചെയ്യാം. വെരി ഗുഡ്. അപ്പം പുള്ളിക്കാരിയുടെ ചൈൽഡ് ലേബർ നമ്മളിതിനകത്ത് യൂസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് പരിപാടി തുടങ്ങാം.
അപ്പോൾ ഈ ഭാഗം ആഫ്റ്ററാണ്, ഇത് ബിഫോറും. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഡോർ പാഡ് അടുത്തുനിന്ന് ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം വ്യത്യാസമാണ് ഈ സാധനം കൊണ്ടുവരുന്നത്. ഈ ഡോർ പാഡ് ചെയ്തിട്ട് നമുക്കിവിടെ രണ്ട് പില്ലറും ചെയ്യാം, ഈ സാധനങ്ങൾ ചെയ്യാം. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഇത് റൂഫ് ചെയ്യാൻ പോകുക. റൂഫിനകത്തുള്ള പ്രശ്നമെന്ന് വെച്ചാൽ കുറച്ച് നേരം നമുക്കത് ഇട്ട് വെച്ചേക്കണം. ഓക്കെ, തുടങ്ങാം. അപ്പം സംഭവം ഇത് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. കാരണം ഇതൊക്കെ വൃത്തിയായത് കണ്ടില്ലേ, പിന്നെ ഇവിടുത്തെ നമ്മൾ നേരത്തെ കണ്ട പാടുകളൊക്കെ പോയി, എല്ലാം നല്ല വൃത്തിയായി. പക്ഷെ ഒറ്റ പ്രശ്നമുണ്ട്, ഒരെണ്ണം ഒരു വണ്ടിക്ക് പോരാ. അപ്പോൾ ഇതിപ്പം ഏകദേശം പകുതിയായപ്പോൾ തന്നെ തീർന്നു. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ എന്താ ഒന്നും വരുന്നില്ല. അപ്പം അതാണ് ആകെയുള്ളൊരു പ്രശ്നം, അല്ലാതെ കുഴപ്പമില്ല. സംഭവം കൊള്ളാം, ഇൻറ്റീരിയർ ക്ലീൻ ചെയ്യാൻ പറ്റിയ സാധനമാണ്. ഞാനിനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നുകൂടെ വാങ്ങി നമ്മളുടെ ജെന്നിലും കൂടെ ഒന്ന് പരീക്ഷ നോക്കണം. അപ്പോൾ ഇതെന്തായാലും ക്ലീനായി, ഇനിയിപ്പോൾ വണ്ടി മൊത്തം കൂടെ ഒന്ന് കഴുകാനുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഇതെന്താ എന്തായാലും ഒരു മഴയൊക്കെ പെയ്തതിൻ്റെയാണ് ഇത് ഈ കാണുന്ന മൊത്തം. അപ്പോൾ എന്തായാലും വണ്ടി മൊത്തം വാഷ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് ഇൻറ്റീരിയേഴ്സ് ക്ലീൻ ചെയ്ത് കാണിച്ചു തന്നെയാണ്. അപ്പോൾ സീറ്റൊക്കെ നല്ല വൃത്തിയായി, ഒരു സീറ്റ് മാത്രമേ വൃത്തിയാക്കാൻ പറ്റുള്ളൂ, ബാക്കിയിലൊന്നും യൂസ് ചെയ്യാനതില്ലായിരുന്നു. പിന്നെ റൂഫും മൊത്തം തികഞ്ഞിട്ടില്ല, ഞാൻ ഏകദേശം ഫ്രണ്ടിലെ ആ ലൈറ്റിൻ്റെ അവിടം വരെയുള്ള എല്ലാം ക്ലീൻ ചെയ്ത് ബാക്കി ഇനി ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ഒന്നോ രണ്ടോ ബോട്ടിലും കൂടെ വാങ്ങണം, അത് വാങ്ങിച്ചിട്ട് നമുക്കൊന്നുകൂടെ വൃത്തിയായിട്ട് ചെയ്യാം. പക്ഷേ സംഭവം പ്രൊസീജിയർ ഇതാണ്, അത് ആദ്യം സ്പ്രേ ചെയ്യുക, ഒരു ബ്രഷ് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് സ്പ്രേ ചെയ്ത് വിട്ടിട്ട് ഒരു ബ്രഷ് വെച്ച് മൊത്തത്തിൽ ഒന്ന് ഉരച്ചെടുക്കുക. ഉരച്ചെടുത്തിട്ട് പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുണി വെച്ച് അങ്ങ് തുടച്ചാൽ മതി. തുണി ഞാൻ യൂസ് ചെയ്തത് മൈക്രോ ഫൈബർ ക്ലോത്താണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 340 GSM എങ്കിൽ വാങ്ങണം, അല്ലെങ്കിൽ പിന്നെ അത് വെള്ളം പിടിക്കില്ല, അത് ഗുണമില്ലാത്തതാവും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു, ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വളരെ ഒരു
നല്ല ഒരു ഇൻഫർമേഷനാണ്. എനിക്ക് തന്നെ മനസ്സിലായത് ഈ ഇടയ്ക്കാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന്. പക്ഷേ ഞാൻ ഈ ബോട്ടിൽ വാങ്ങിച്ച് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷമായി. ഇത് ഞാൻ വാങ്ങിച്ചത് വീട്ടിലെ സോഫ ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ കാറിൻ്റെ ഇൻറ്റീരിയർസ് ഈ ലെവലിൽ ഇത് ക്ലീൻ ചെയ്യാൻ ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ എന്തായാലും നല്ലൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ശരി, ഇനി അടുത്ത വീഡിയോ വെച്ച് കാണാം.